നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1995 മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേരളം നടുങ്ങി വിറച്ച വിഴിഞ്ഞം കലാപം ഉണ്ടായത്. ഒരു ശനിയാഴ്ച ദിവസം ചെറിയതുറ നിവാസിയായ ഷിബു എന്നയാൾ ഭീമാപള്ളി നിവാസികളായ ചില കച്ചവടക്കാരിൽ നിന്നും പണം പിടിക്കാൻ എത്തിയതിനെ തുടർന്ന് ഉണ്ടായ വാക്കേറ്റമാണ് കേരളം കണ്ട വർഗീയ കലാപങ്ങളിലൊന്നായ വിഴിഞ്ഞം കലാപത്തിന് തുടക്കമിട്ടത്. പണം പിരിക്കാനെത്തിയ ഷിബുവിനെ ഭീമാപള്ളി നിവാസികൾ കയ്യേറ്റം ചെയ്തു തിരികെ പോയ ഷിബു കൂടുതൽ ആളുകളെയും കൂട്ടി ഭീമാപള്ളിയിൽ തിരിച്ചെത്തി കച്ചവടക്കാരുടെ കടകൾക്ക് നേരെ ആക്രമം അഴിച്ചുവിട്ട് അവിടെയുണ്ടായിരുന്ന ഫിഷിംഗ് ബോട്ടും മീൻവലയും നശിപ്പിച്ച് സംഘർഷം ഞായറാഴ്ചയും തുടരുകയായിരുന്നു. ഭീമാപള്ളിക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരൻ ചെറിയതുറയിൽ എത്തിയ അവിടത്തെ വാഹനങ്ങൾ നശിപ്പിച്ച് ഭീമാപള്ളിയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെ ചെറിയതുറക്കാരൻ തടഞ്ഞുവെച്ച ഇതറിഞ്ഞ ഭീമാപള്ളിയിലുള്ള ആളുകൾ ചെറിയതുറയിലെത്തി അവിടെയുള്ളവരെ മർദ്ദിച്ച് ചെറിയതുറ ക്രിസ്തീയ വിഭാഗം ഭീമാപള്ളി മുസ്ലിം മതവിഭാഗവുമായുള്ള വർഗീയ കലാപത്തിന് വഴിപ്പെടുവാൻ പിന്നീട് അധിക സമയം വേണ്ടിവന്നില്ല. പ്രശ്നബാധിത മേഖലകളിൽ 14 ദിവസത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കൊമ്പ് ഷിബു എന്നറിയപ്പെടുന്ന ഷിബു അന്ന് മടങ്ങിപ്പോയെങ്കിലും ഞായറാഴ്ച 400-ഓളം വരുന്ന ക്രിസ്ത്യൻ കലാപകാരികളെയും സംഘടിപ്പിച്ച് വീണ്ടും ഭീമാപള്ളിയിൽ തിരിച്ചെത്തി മണ്ണെണ്ണയും ബോട്ടിനുപയോഗിക്കുന്ന ഡീസലും ഉപയോഗിച്ച് അവിടെയുള്ള 120-ഓളം വീടുകൾ തീവച്ച് നശിപ്പിച്ച് 150-ഓളം ഫിഷിംഗ് ബോട്ടും 500-ഓളം മീൻവലകളും അഗ്നിക്കിരയാക്കി രണ്ട് മുസ്ലിം മതവിഭാഗക്കാരുടെ ജീവനും എടുത്തു. അക്രമാസക്തരായ 600-ഓളം മുസ്ലിം കലാപകാരികൾ ഞായറാഴ്ച വൈകിട്ട് വടിവാളും നാടൻ ബോംബുകളുമായി ചെറിയതുറയിലുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയെ ലക്ഷ്യമാക്കി നീങ്ങി ഗത്യന്തരമില്ലാതെ പോലീസ് കലാപകാരികൾക്ക് നേരെ 400 റൗണ്ട് വെടി ഉതിർക്കുകയും ചെയ്തു. 4 ജീവൻ തൽക്ഷണം പൊലിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. കോടിക്കണക്കിന് രൂപയുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടങ്ങളും നശിക്കപ്പെട്ടു. മുസ്ലിം കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്നും ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട വിഴിഞ്ഞം നിവാസികളുടെ സ്വൈര്യ ജീവിതം അങ്ങനെ നഷ്ടപ്പെട്ടു. കേന്ദ്രസേനാ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ദുരിതം ഇരട്ടിയായി. ഇരുമതത്തിലും പെട്ട മതമേലധ്യക്ഷന്മാരുടെ പ്രസ്താവനകൾ പരസ്പരം കുറ്റം ചാർത്തുന്നവയായിരുന്നു. കലാപത്തിന് ആളുകളെ കൂട്ടുവാൻ പള്ളിമണികൾ മുഴങ്ങി. ഭീമാപള്ളി മസ്ജിദിൽ കലാപത്തിനുള്ള പുതിയ പദ്ധതികൾ ഒരുങ്ങി. പോലീസ് ഇരുമതവിഭാഗക്കാരെയും 2 സ്ഥലങ്ങളിലായി വേർതിരിച്ച് മാറ്റുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിന് പോലും വിട്ടു നൽകാതെ ശവശരീരങ്ങൾ സമരമുഖത്തെ പ്രദർശന വസ്തുക്കളായി. അന്നത്തെ ഹോം മിനിസ്റ്ററായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കലാപത്തിൽ മരിച്ച 6 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കുകയും ചെയ്തു. ഈ കലാപത്തിന്റെ നീർന്ന ഓർമ്മയിൽ നിൽക്കുന്ന വിഴിഞ്ഞത്തുകാർ പിണറായി ഇറക്കുമെന്ന് പറയുന്ന കേന്ദ്രസേനയെ പേടിയോടെയല്ലാതെ കാണാൻ കഴിയില്ല. 1992 ജൂലൈ 15 തിരുവനന്തപുരം ജില്ലയിലെ കടലോര ഗ്രാമമായ പൂന്തുറയിൽ നടന്ന വർഗീയ കലാപമാണ് പൂന്തുറ കലാപം. 5 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. പോലീസിന് ആക്രമം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ സായുധ പട്ടാളം രംഗത്തിറങ്ങി. പൂന്തുറയിലെ കലാപം കേവലം ഒരു മതസംഘർഷം അല്ലെന്നും ചില ഛിദ്രശക്തികളുടെ കൈകൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചു എന്നും കലാപത്തെപ്പറ്റി അന്വേഷിച്ച അരവിന്ദ് ആക്ഷൻ കമ്മീഷൻ വിലയിരുത്തുന്നു. വിഴിഞ്ഞത്ത് സുരക്ഷയൊരുക്കാൻ കേന്ദ്രസേന എത്തുമെന്ന വാർത്തകൾ വന്നു തുടങ്ങിയതോടെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെട്ടു തുടങ്ങി. വിഴിഞ്ഞം കലാപമാണ് കേന്ദ്രസേന നൽകിയ ദുരിതം അനുഭവിച്ചവരാണ് ഇപ്പോഴും തുറയിലുള്ളത്. വിഴിഞ്ഞത്ത് സുരക്ഷയൊരുക്കാൻ കേന്ദ്രസേനയെ വിളിക്കുന്നതിനോട് എതിർപ്പില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ച സാഹചര്യത്തിൽ കേന്ദ്രസേന ഉടൻ തന്നെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുമെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. കേന്ദ്രസേനയെ വിഴിഞ്ഞത്ത് ഇറക്കുന്നതിന് BJP സർക്കാരിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നതായും ആരോപണമുണ്ട്. പള്ളി അധ്യക്ഷന്മാരാണ് ആക്രമത്തിന് പിന്നിലെന്ന് വരുത്തി തീർത്ത് BJPക്ക് മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക് കടന്നുകയറാനുള്ള വഴിയാണ് അവർ നോക്കുന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമാണ് വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷന്റെ ആക്രമണം. അതിന് തക്കതായ ശിക്ഷയ്ക്ക് പട്ടാളം തന്നെ ഇറങ്ങി അക്രമകാരികളെ മര്യാദ പഠിപ്പിക്കണമെന്ന ആവശ്യത്തിലാണ് CPM നിൽക്കുന്നത്. 1991 കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തുടക്കമിട്ടത്. അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന MV രാഘവനാണ് നേതൃത്വം പിടിച്ചത്. 1995 AK ആന്റണി സർക്കാർ കുമാർ എനർജി കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിട്ടു. പക്ഷേ തുടർന്ന് വന്ന 1996 EK നയനാർ സർക്കാരിന്റെ കാലത്ത് പദ്ധതി മുന്നോട്ട് പോയതേയില്ല. പിന്നീട് 2004 ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി തയ്യാറാക്കാൻ രൂപരേഖ തയ്യാറാക്കി. 2005 പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ടെൻഡർ വിളിച്ചു. ടെൻഡറിൽ പങ്കെടുത്ത ചൈനീസ് പങ്കാളിത്തമുള്ള സുരക്ഷാ കാരണത്താൽ കേന്ദ്ര അനുമതി നിഷേധിച്ചിരുന്നു. 2008 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ലാൻകോ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് ലെറ്റർ ഓഫ് ഇന്റർനെറ്റ് നൽകി. പക്ഷേ നിയമക്കുരുക്ക് കാരണം അന്തിമ കരാറിലേക്ക് എത്തിയില്ല.
എൽഡിഎഫ് സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ സഹായത്തോടെ പദ്ധതിയെ ലാൻഡ് ലോൺ മോഡലിലേക്ക് മാറ്റി. 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് അദാനി ഇതിലേക്ക് വരുന്നത്. എന്നാൽ 2013 സർക്കാർ പദ്ധതിയെ PPP മോഡലിലേക്ക് മാറ്റി. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന KV തോമസിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കൂട്ടരും അദാനി ഗ്രൂപ്പ് മേധാവികളുമായി നടത്തിയ ചർച്ചയും വിവാദമായിരുന്നു. ചർച്ചയുടെ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടുവെങ്കിലും അത് ലഭിച്ചില്ല. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദാനി VS അച്യുതാനന്ദനെ കണ്ടിരുന്നുവെന്ന വാദം മാത്രമാണ് UDF മറുപടിയായി പറഞ്ഞത്. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന UDF സർക്കാർ ഭരണത്തിലായിരുന്ന 2015 ഒക്ടോബർ 17 വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണം നടത്തിപ്പ് കരാറിൽ അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ഒപ്പുവെച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല ലഭിച്ചത് അദാനി കമ്പനിക്കാണ്. നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം 40 വർഷക്കാലം ഈ വൻകിട തുറമുഖത്തിന്റെ നടത്തിപ്പിന്റെ ചുമതലയും ഈ കമ്പനിക്കാണ്. 40 വർഷത്തിനു ശേഷം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള വിഴിഞ്ഞം അന്തർദേശീയ സീ പോർട്ട് എന്ന കമ്പനിക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് കരാർ വ്യവസ്ഥയാക്കി. കേന്ദ്രസേന വരുന്നതോടെ CPM സംസ്ഥാന നേതൃത്വം അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ വിഴിഞ്ഞത്ത് കേന്ദ്രസേന എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ CRPF എത്തുമെന്നാണ് പറഞ്ഞുവരുന്നത്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രസേന എത്തിയാൽ വിഴിഞ്ഞം പദ്ധതി എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ പുലർത്തുന്നത്. കേന്ദ്രസേന വരുന്നതിന് എതിരെ ലത്തീൻ കത്തോലിക്ക സഭ നേതൃത്വം അതൃപ്തി അറിയിക്കുകയും സമവായ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ LDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട നിലപാടാണ് സർക്കാരിന്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വം സമവായത്തിന്റെ ഭാഗവുമായി മുന്നോട്ട് വയ്ക്കുന്ന പല ഉപാധികളും സർക്കാർ അംഗീകരിക്കാൻ ഇടയില്ലെന്നുള്ളതാണ് വാസ്തവം. സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന 7 ആവശ്യങ്ങളിൽ 1-ാമത്തേത് തുറമുഖത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ച് ശരിയായ രീതിയിലുള്ള പരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നാണ്. കടൽ തീര ചോഷണം മൂലം വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിക്കുകയും കടൽ ചോഷണം മൂലമുണ്ടാകുന്ന തീരചോഷണം തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക, സൗജന്യ നിരക്കിൽ മണ്ണെണ്ണ നൽകുക, സമീപത്തുള്ള മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം മണ്ണ് നീക്കി കൂടുതൽ സൗകര്യപ്രദമാക്കുക തുടങ്ങിയവയാണ് സമരക്കാരുടെ മറ്റാവശ്യങ്ങൾ. 300 കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുവെന്നും കുറച്ചുപേർ ബന്ധുവീടുകളിലും വാടക കെട്ടിടങ്ങളിലും ദുരിതമനുഭവിച്ച് കഴിയുന്നുവെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ കത്തോലിക്ക സഭ അവകാശപ്പെടുന്നുണ്ട്. 10,000 കുടുംബങ്ങളിലുള്ള 50,000 മത്സ്യത്തൊഴിലാളികളെ പദ്ധതി ദോഷകരമായി ബാധിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. 200 തരം മത്സ്യങ്ങളുടെ പ്രജനന വ്യവസ്ഥയിൽ മാറ്റം വരുമെന്നും പരിസ്ഥിതിവാദികൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 700 ഏക്കർ സ്ഥലം മാത്രമാണ് വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ സ്ഥലങ്ങളും കടൽ നികത്തെ എടുത്തതാണ്. തുറമുഖത്തിന്റെ കരയിൽ വീതി 150 മീറ്റർ മാത്രമാണ്. 2.75 കിലോമീറ്റർ കടലിലേക്ക് തള്ളിയാണ് തുറമുഖത്തിന്റെ നിർമ്മാണ വിഭാവന ചെയ്തിട്ടുള്ളത്. 1.5 കിലോമീറ്റർ വീതിയിലും 6 കിലോമീറ്റർ നീളത്തിലും 30 കപ്പലുകൾ അടങ്ങുന്ന വാൾഫ് നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പരമാവധി 2.75 കിലോമീറ്റർ മുതൽ 6 കിലോമീറ്റർ ചുറ്റളവ് വരെയാണ് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ഇത് മത്സ്യത്തൊഴിലാളികളെയോ ബന്ധപ്പെട്ടവരെയോ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ.